വെൽക്കം ബാക്ക് ടു വോജാൻസ് കിച്ചൺ. ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു അറബിക് റൈസാണ്, ഒരു യമനി റൈസാണത്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. നമ്മൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ഒരു 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്, ബോണോട് കൂടിയിട്ടുള്ള. പിന്നെ അതിലേക്ക് വേണ്ട കുറച്ച് മസാലകളാണ്. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കബ്സ മസാല എടുത്തിട്ടുണ്ട്, 1 teaspoon മല്ലിപ്പൊടി, 1 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon നല്ല ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. ഓവർ ടൈം ഒന്നും മാറ്റി വെക്കണമെന്നില്ല, ഒരു 1/2 hour ജസ്റ്റ് ഇതൊന്ന് പിടിപ്പിച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല, ഓയിലിൻ്റെ ആ ഒരു ഇതിലാണിത്. ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കേണ്ടത്, ആ ഒരു വെറ്റ് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലവണ്ണം മസാല ഒക്കെ പിടിച്ച് റെഡിയായി വരട്ടെ. അപ്പോൾ അതുവരെ 1/2 hour ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പണികൾ കൂടിയുണ്ട്, അത് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വലിയ പീസാക്കിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇതിവിടെ 1/2 ഇടത്തരം പീസാക്കിയിട്ടാണ് ചെയ്തെടുത്തത്. നന്ന ചെറിയ പീസല്ല ഇത്. നമുക്ക് ചെസ്റ്റ് തന്നെ വേണമെന്നില്ല, എല്ലോട് കൂടിയിട്ടുള്ള പീസായാലും മതി. നല്ല ടേസ്റ്റാട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ അതിലേക്ക് 1/2 teaspoon നമ്മുടെ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളുടെ ഒരു ഫ്ലേവറിലേക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ 1/2 സവാള എടുത്തിട്ടുണ്ട്, 1 tomato എടുത്തിട്ടുണ്ട്, 1 potato കഷ്ണം, നമ്മുടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 3-4 പച്ചമുളക് മുഴുവനാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 അടി കട്ടിയുള്ള കുക്കർ ഇവിടെ വെക്കുന്നുണ്ട്. ഞാൻ കുക്കറിലാണിത് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് 1 അടി കട്ടിയുള്ള നല്ലൊരു ചെമ്പിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സവാള സ്ലൈസ് ചെയ്തത് ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുകയാണ്. 1 teaspoon ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മീതെ ഈ സവാള സ്ലൈസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മീതെ നമ്മുടെ ടൊമാറ്റോ സ്ലൈസ് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ച് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ, ഓരോരോ വീട്ടിൽ ചില ആൾക്കാർക്ക് വേറെ വേറെ വെജിറ്റബിൾസ് ആയിരിക്കും ഇഷ്ടമുണ്ടാവാം. അപ്പോൾ ഇതിലേക്ക് മാച്ച് ആയിട്ടുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പൊട്ടറ്റോ ടൊമാറ്റോ ഓണിയൻ ആണ് എടുത്തത്, പിന്നെ കഷ്ണം ക്യാരറ്റും. അപ്പോൾ ക്യാരറ്റ് വെച്ചെടുക്കുകയാണ് ഇനി. ഇതിൻ്റെ മീതെ ജസ്റ്റ് ഇങ്ങനെ അടുക്കി വെച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ പച്ചമുളക് മുഴുവനാൽ തന്നെയാണ് ഇട്ടത്. ഇതൊന്നിങ്ങനെ വെച്ചെടുക്കാം. അറബിക് റൈസിലൊന്നും അധികം മസാലകളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകും ജസ്റ്റ് ഒന്ന് മേലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഈ ഒരു വെജിറ്റബിൾസിന് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ നമ്മുടെ റൈസ് ആണെങ്കിൽ ഉപ്പിട്ടിട്ടാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 teaspoon കുരുമുളക് പൊടി കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിൻ്റെ മീതെ നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കനാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്, വെച്ച് കൊടുക്കാൻ പോകുന്നത്. ചിക്കൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫ്ലാറ്റായിട്ട് ഇങ്ങനെ പരത്തി വെച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് എല്ലാ പീസും ഞാനിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല അല്ലേ, ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് കുറച്ച് ക്യാമറ. അപ്പം ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ഞാൻ. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങിയ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഓയിൽ കൂടിയായാലും മിക്സ്, അത് ഞാൻ ഇതിലേക്ക് സൈഡിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ്. വേറെ നമ്മൾ എന്താണെങ്കിലും ചോറ് വേവിക്കുമ്പോഴുള്ള ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ച് എന്തായാലും ഇറങ്ങിക്കോളും. പിന്നെ 1/5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി, ചതച്ചിടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. പക്ഷേ ഞാൻ ഇവിടെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്, അപ്പോൾ അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ 1 അറബിക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൊമാറ്റോസ്, 2 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്, കുറച്ച് പുതിനയില, 1 കഷ്ണം സവാള എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 1/2 ലൈമിൻ്റെ ജ്യൂസ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി ഞാനൊരു ചെമ്പിൽ ഞാൻ അരി സെല്ലയുടെ ബസ്മതി റൈസ് ആണ് എടുത്തത്. കണ്ടോ വൈറ്റ് റൈസ് ആണ് എടുത്തത്, സെല്ലയുടെ ബസ്മതി വൈറ്റ് റൈസ് എടുത്ത് ഞാനിവിടെ ഒരു ഒരു മണിക്കൂറായിട്ട് കുതിർത്ത് വെച്ചിരുന്നു. കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ പിന്നെ അത് ഞാൻ ഡ്രെയിൻ ചെയ്ത് വെക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇത് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം അധികം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് കഷ്ണം വലിയ കഷ്ണം പട്ട, ഒരു മൂന്നാല് ഗ്രാമ്പു, രണ്ട് മൂന്ന് ഏലക്ക, പിന്നെ കുറച്ചൊരു മുക്കാൽ ടീസ്പൂൺ നല്ലജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുഴുവനാലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കണം, കാരണം ഇത് നമ്മൾ തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ്. അപ്പം വെള്ളം കുറച്ച് തോനെയാണ് വെക്കുന്നത്, അപ്പം അരിയിലേക്ക് ഉപ്പ് പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് തോനെ ഇട്ട് കൊടുത്തത്. നോക്കി നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. തോനെന്ന് പറയുമ്പോൾ ഒരുപാട് ഉപ്പിട്ടിട്ട് അത് കയ്പ്പിച്ച് പോകരുത്. അപ്പോൾ ഞാൻ ഇതിവിടെ ഒരു ലിഡ് വെച്ചിട്ട് ജസ്റ്റ് മൂടി വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോൾ കൂട്ടി വെച്ചിരിക്കുന്ന അരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അറബിക് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ലോങ് ഗ്രെയിൻ റൈസ് ആണ് കേട്ടോ അവർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ ചെറിയ റൈസ് കൊണ്ട് നമ്മൾ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുന്നത്. പുറത്തു പോയാലൊക്കെ ഈ ബസ്മതി റൈസ് ഉപയോഗിച്ചിട്ടാണ് റൈസ് തയ്യാറാക്കുന്നത്. അപ്പോൾ റൈസ് ഇവിടെ ഒരു 90% വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ മേലേക്ക് ഇങ്ങനെ കോരിയിട്ട് കൊടുക്കുകയാണ് റൈസ്. അപ്പോൾ നമ്മളിങ്ങനെ കോരിയിട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം എന്താണെങ്കിലും അത് താഴേലേക്ക് ഇറങ്ങും. അതുപോലെ ഞാൻ മന്തി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാട്ടി തന്നില്ല, അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ തന്നെ ഞാൻ മന്തി ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ കുറച്ച് കുങ്കുമപ്പൂവ് ഒരു വെള്ളത്തിൽ കലക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കാര്യങ്ങൾക്ക് മുന്നേ അത് ജസ്റ്റ് ഇതിന് മേലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അവിടെ അവിടെ ആയിട്ട് ഒരു റെഡ് കളറായിട്ട് നിൽക്കുക, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കുക്കർ മൂടി വെച്ചതിന് ശേഷം ഞാനിത് 2 whistle വെട്ടിയെടുത്തത്. ഇതവിടെ ചോറൊക്കെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 2 whistle ശേഷം ചോറൊക്കെ ഇതവിടെ ഉഷാറായിട്ടുണ്ട്. കണ്ടോ, അത് നേരെ ഞാൻ കുക്കർ അടി മറിച്ചു കൊടുത്തതാണ് ഒരു വലിയൊരു സാൻഡിലേക്ക്, ട്രേയിലേക്ക്. ഇത് ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് എല്ലാവരുടെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഡിഷാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന അടുത്ത വീഡിയോ.